നാം ഓരോരുത്തരും ദൈവശക്തിയാൽ നിറയപ്പെടണം എന്നുള്ളത് ദൈവവചനത്തിലെ ശക്തമേറിയ ഒരു വെളിപ്പാടാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതം നിറയപ്പെടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വേദപുസ്തകത്തിലെ ഒരു വചനം ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2 12:9 വാക്യം: ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിയായി സന്തോഷത്തോടെ എന്റെ ബലഹീനതയിലും പ്രശംസിക്കുന്നു. ഇവിടെ ധന്യനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യാൻ നേരത്ത് ശിഷ്യവൃന്ദങ്ങളെ വിളിച്ച് അടുക്കൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പിതാവിനോട് കേട്ട വാക്കത്വം പ്രാപിക്കാതെ യെരുശലേം വിട്ട് പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2 കേട്ട വാക്കത്വം കൺമുമ്പിൽ വെളിപ്പെട്ടു വരുവാൻ വാക്കത്വ നിവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 120 പേരടങ്ങുന്ന സംഘം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 PM 10 PM അവർ പ്രാർത്ഥിക്കുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചവരുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. അതിന്റെ ആവശ്യകത എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തി 1 കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടാ പോയെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ എന്റെ സാക്ഷിയായി മാറും. ജീവിതത്തിൽ മുമ്പിലുള്ള വഴികൾ അടയപ്പെട്ട് ഇടുങ്ങിയ അനുഭവത്തിൽ നിൽക്കുന്നവരോടൊക്കെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം ദൈവശക്തി കൊണ്ട് നിറയപ്പെട്ടാൽ നിങ്ങളുടെ ഭാവി വർണ്ണിക്കാൻ കഴിയത്തില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ഓരോ ദൈവവൈദ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താന്ന് ചോദിച്ചാൽ അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ തന്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട്, ഈ ശക്തി അത്യന്ത ശക്തിയാണ്. ഇത് ഞങ്ങളുടെ മൺപാത്രത്തിൽ പകർന്നിരിക്കുക. ഹവി സ്തോത്രം. അപ്പം ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ടല്ല ജയിക്കാൻ പോകുന്നത്, ഉയരത്തിലെ ശക്തി കൊണ്ടാണ്. ശിഷ്യന്മാരോട് കർത്താവ് പറയുക, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ ഇവിടെ വിട്ടു പോകരുത്. ഇത് ധരിക്കുന്ന ശക്തിയാണ്, ഇത് വഹിക്കുന്ന ശക്തിയാണ്. ഇത് ദൈവത്തിന്റെ സ്തോത്രം. ഓരോ ദിവസവും ഇത് പുതുക്കി പുതുക്കി പ്രാപിക്കണം. ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങളുടെ മേൽ ക്രിസ്തുവിന്റെ ശക്തി ആവസിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ലൈഫ് മുഴുവൻ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ഉയരത്തിലെ ശക്തി പകരണം, അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകരണം. നാളിതുവരെയും കാണാത്ത ഒരു വലിയ ദൈവപ്രവർത്തി നിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വഴികൾ തുറന്നു വരണം. ആമി, നിന്റെ മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമി. നമുക്ക് ദൈവശക്തിയാൽ നിറയപ്പെടാം. കർത്താവ് കൂടെ ഇരിക്കട്ടെ. God bless you.